ഞാൻ സാറാ ഷമ്മി ത്രീ ബിയിൽ പഠിക്കുന്നു. ചുരുക്കാരനായ സക്കീർസിന്റെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. ചുങ്കക്കാരനിൽ പ്രധാനിയും ഏറെ ധനികനുമായിരുന്നു സക്കീർസ്. അവന് തീരെ പൊക്കം കുറവായിരുന്നു. ചുങ്കക്കാരനായതുകൊണ്ട് അവനെ ആർക്കും ഇഷ്ടമായിരുന്നില്ല. യേശു എന്ന് കേട്ടപ്പോൾ അവന് യേശുവിനെ കാണാൻ അതിയായ ആഗ്രഹം തോന്നി. അങ്ങനെ സക്കീർസ് സിക്കമോർ മരത്തിൻ മുകളിൽ കയറി. യേശു സക്കീർസിനോട് താഴെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാനിരിക്കുന്നു. കണ്ടവരെല്ലാം പിറുപിറുത്ത് പറഞ്ഞു, നോക്കൂ, ആ പാപിയായ മനുഷ്യൻ്റെ കൂടെ യേശു പാർപ്പുവാൻ പോയിരിക്കുന്നു. വീട്ടിലെത്തിയതിന് ശേഷം സക്കീർസ് യേശുവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുത്തോളാം. വല്ലതും ചതിയായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടങ്ങി കൊടുത്തോളാം. യേശു അവനോട് പറഞ്ഞു, ഇവനും അബ്രഹാമിന്റെ മകനായതിനാൽ ഇന്ന് ഈ രക്ഷകയിൽ വന്നിരിക്കുന്നു. സക്കീർസ് മരത്തിന്റെ മുകളിൽ പിടിച്ചു കയറിയപ്പോൾ അവനെ നഷ്ടപ്പെട്ട പ്രാർത്ഥന ജീവിതം ഇതൊക്കെ തിരിച്ചു കിട്ടി. അങ്ങനെ പൊക്കമില്ലാത്ത സക്കീർസ് ജനങ്ങളുടെ ഇടയിൽ രക്ഷകയിലേക്ക് കടന്നുവന്ന അന്യമായ പൊക്കമുള്ളവനായി. നമുക്കും പ്രാർത്ഥനയും വിശ്വാസവും കൂട്ടായ്മയും മുറുകെ പിടിച്ച് രക്ഷയിലേക്ക് കടന്നു നീങ്ങാം. താങ്ക് യു.